ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അബ്സ്ട്രാക്ട് ആർട്ട് അല്ലെങ്കിൽ അക്രിലിക് പൗറിംഗ് ആർട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഇത് മുൻപ് കണ്ടിട്ടുണ്ടാവും. നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാനത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ക്യാമലിൻ അടുത്തിടെ ഇറക്കി അവരുടെ ഫ്ലൂയിഡ് അക്രിലിക് കിറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് 249 രൂപയാണ് ഉള്ളത്. ഇത് അക്വാ ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ അകത്ത് 4 കളേഴ്സും പിന്നെ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഉണ്ട്. ഈ അക്വാ സീരീസ് കൂടാതെ മോണോക്രോം സീരീസും അതുപോലെ തന്നെ സൺസെറ്റ് സീരീസും അവൈലബിൾ ആണ്. ഇത് ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച അക്രിലിക് കിറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സംഭവം ചെയ്തു നോക്കാം. എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക, എന്താ സംഭവിക്കുക എന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നോക്കാം. ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് എഴുതിയുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു ക്യാൻവാസ് ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 8x8 ഇഞ്ചിൻ്റെ ക്യാൻവാസ് ബോർഡാണ്. പിന്നെ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ ഇതെന്താ സംഭവം. ഓ, ഇത് മറ്റേ സംഭവമാണ്. ഇത് നമുക്ക് നമ്മുടെ ദേഹത്ത് ആവാതിരിക്കാനായിട്ട് ഒരു സംഭവമാണ്. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള കാര്യം ഇതുപോലത്തെ ബോർഡും പിന്നെ നമ്മുടെ പെയിൻറ്റും ആണ്. ടേബിളിൽ കളർ ആവാതിരിക്കാനായിട്ടൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കപ്പ് ആവശ്യമുണ്ട്. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പിലായിട്ട് വയ്ക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ അക്രിലിക് പോർ ചെയ്യാനായിട്ട്, അക്രിലിക് ഒഴിക്കാനായിട്ട്. ഇത് ആക്ച്വലി അക്രിലിക് പെയിൻ്റ് ആണ്. ഇത് നമ്മൾ മറ്റൊരു കപ്പിലെടുക്കും. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു പെയിൻറ്റിങ് ചെയ്യാനുള്ള പെയിൻറ്റ് ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഈ കപ്പിലെടുത്തിട്ട് ഒഴിക്കാനുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് പോലത്തെ കളറുണ്ട്, പിന്നെ ബ്ലൂവിൻ്റെ അതുപോലെ തന്നെ ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് ആണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഒഴിക്കാം. ഈ കപ്പ്, നമ്മൾ ഒഴിക്കുന്ന കപ്പ്, പെയിൻ്റ് എടുക്കുന്ന കപ്പ് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് അതിലേക്ക് ഈ പെയിൻറ്റിങ്ങിന് ഒഴിക്കുക. നല്ല ഫ്ലൂയിഡ് പോലത്തെ പെയിൻ്റാണ്. അത് കുറച്ച് ഒഴിച്ച് കഴിയുമ്പോൾ അടുത്ത കളർ ഒഴിക്കാം. അത് കുറച്ചായി കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത കളർ ഒഴിക്കാം. ഇതിങ്ങനെ വരുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കളറ് ഒഴിച്ചു വിടുകയാണ്. ഇതിലൊരുവിധം പെയിൻറ്റ് ഇങ്ങനെ ഒഴിച്ച് നമ്മൾ എടുക്കണം എന്നാണ് പറയുന്ന കപ്പിൽ. എനിക്കിതിൽ ബ്ലൂ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല വൈബ്രൻസി ഉണ്ട് ബ്ലൂവിന്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്രീനിഷ് പോലത്തെ ഒരു ഷെയ്ഡുണ്ട്. അത് കുറച്ച് ഡാർക്കാണ്. ഒരുവിധം എല്ലാ കളറും നമുക്കിങ്ങനെ നമ്മുടെ കപ്പിലേക്ക് എടുക്കാം. കപ്പിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്താണ് ഫൈനൽ റിസൾട്ട് വരാമെന്നൊന്നും. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. കപ്പിൻ്റെ ഏകദേശം ഹാഫോളം പെയിൻ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ക്യാൻവാസ് വെക്കുക. ഇനിയാണ് നമ്മുടെ സംഭവം വരുന്നത്. ഇത് നേരെ അങ്ങോട്ട് കമുത്തുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊന്നും പെയിൻറ്റ് തെറിക്കാതിരിക്കാനാണ് നേരത്തെ കണ്ട സംഭവം ഈ ഒരു കിറ്റിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കമത്താം സെൻട്രലായിട്ട്. റെഡി, 1, 2, 3. അതിന് മുൻപായിട്ട് 2 ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ Batch 5 അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ്. ഡിസംബർ ജനുവരി മാസത്തെ കോഴ്സിനുള്ള അഡ്മിഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സായ ആർട്ട് ക്ലാസ് ഫോർ കിഡ്സ് എന്ന കോഴ്സിൻ്റെയും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. 7 to 14 ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളായിരിക്കും ഈ രണ്ടും ഓൺലൈൻ ക്ലാസ്സുകളും പെയ്ഡ് കോഴ്സസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പെയിൻ്റ് എടുക്കണമായിരുന്നു. ഇനിയും ആ കുപ്പിയിൽ കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫുൾ എടുത്തില്ല. അപ്പോൾ വീഡിയോയിൽ കണ്ടത് കറക്റ്റാണ്. നമ്മളിത് ഫുൾ എടുത്താൽ മാത്രമേ ഇതെല്ലാം ഫില്ലാവുള്ളൂ. കപ്പിൽ ഇനിയും പെയിൻ്റ് ഉണ്ട്, ഞാൻ ഒഴിക്കുന്നുണ്ട് ഇവിടെ.
ഇനി ഇത് നമ്മൾ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ച് ഈ ഒരു ക്യാൻവാസിൻ്റെ മൊത്തം എല്ലാ സൈഡിലേക്ക് എത്തിക്കണം. കുറേയൊക്കെ താഴെ പോവും, അതങ്ങനെ താഴെ പോകണം, എന്നാലാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ കുപ്പിയിൽ ബാക്കിയുള്ള പെയിൻറ്റും കൂടി ഒന്ന് എടുത്ത് ഒഴിക്കാം. ഇവിടെ കുറച്ച് ഭാഗം വേക്കൻ്റ് ആയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം എന്തായാലും ഞാൻ കണ്ട വീഡിയോസിൽ പറഞ്ഞത് കറക്റ്റാണ്, ഒറ്റ പെയിൻറ്റിങ് മാത്രം ചെയ്യാനുള്ള പെയിൻറ്റേ ഇതിൽ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പം നമ്മൾ പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നേരെ ഇതിലേക്ക് ഒഴിക്കണം. അപ്പം എങ്ങനെ ശ്രമിച്ചാലും എന്തായാലും നമ്മുടെ കയ്യിലാവും, അപ്പം അതൊന്ന് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ഇറങ്ങാനായിട്ട്. പിന്നെ അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കഴുകി കളഞ്ഞാൽ പൊക്കോളും. കണ്ട, അപ്പോൾ ഒരു ഓഷൻ കടലൊക്കെ പോലത്തെ ആ ഒരു തീമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെയിൻ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതാണ് ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പാർട്ട് വരുന്നത്. നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓരോ പെയിൻ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതും നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി നമുക്കൊരു ഷെയ്പ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഉണങ്ങാനായിട്ട് 24 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ആക്ച്വലി ചെറിയൊരു ക്യാൻവാസ് ബോർഡും കൂടി ഉണ്ട്, അതിലും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു കുട്ടി ബോർഡാണ് എൻ്റെ അടുത്തുള്ളത്. ഇത് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പ്രൊഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്ന ഒരു സ്ട്രെച്ചഡ് ക്യാൻവാസിൻ്റെ ചെറിയ ബോർഡാണ്. ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒന്ന് ഒഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പക്ഷേ ഞാൻ അതുകൊണ്ടും നിർത്തിയില്ല. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഷോപ്പിൽ പോയി നമ്മുടെ സൺസെറ്റ് സീരീസും കൂടി വാങ്ങിച്ചു, അതിലും ചെയ്തു നോക്കി. അതിലെന്ന് പറയുന്നത് ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് സൺസെറ്റ് ലെയറിൽ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുക, പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അതൊക്കെയാണ് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓരോ തവണ ചെയ്യുമ്പോഴും വ്യത്യസ്തമായ റിസൾട്ട്സാണ് കിട്ടുക. അപ്പോൾ നമ്മൾ മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ച് അത് വരുത്തണം എന്ന് വിചാരിച്ച് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ചെയ്യുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ, ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുക, അതിലൊക്കെയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അക്രിലിക് പോറിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. എൻ്റെ ഒരുപാട് എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ അകത്ത് റെസിനും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പൗഡറും സിൽവർ പൗഡറും ഒക്കെ വെച്ചിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് നല്ല ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഇങ്ങനൊരു ആർട്ട് വർക്ക് നമുക്ക് ഒറ്റത്തവണയേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത തവണ നമുക്ക് ഇതുപോലൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് തന്നെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് വിചാരിക്കാത്ത പുതിയ പുതിയ പാറ്റേൺസും പുതിയ പുതിയ റിസൾട്ടും ആണ് കിട്ടുന്നത്. അത് തന്നെ നമുക്ക് കളേഴ്സ് മിക്സ് ചെയ്തും ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്തും ഒരുപാട് പാറ്റേൺസും ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മെഡിറ്റേറ്റീവ് ഫീലാണ്, വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.